ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ ചാടിപ്പോകുന്നു, ഓടിപ്പോകുന്നു. എന്താണ് കാരണം? അവരുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകാൻ നമുക്ക് കഴിഞ്ഞില്ല. സ്വർഗത്തെക്കുറിച്ച് അവർക്ക് എവിടെ നിങ്ങൾ കേൾക്കാൻ പറ്റും? എവിടുന്നേ അവർ കേട്ടത്? സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പറദീസയാകുന്ന സ്വർഗത്തെ കുറിച്ച് കേൾക്കാൻ അവർക്കായില്ല. ഉണ്ടെങ്കിലല്ലേ അത് കാത്തിരിക്കുക. അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷയുടെ ഭവനമാകുന്ന നരകത്തെ കുറിച്ച് അറിഞ്ഞില്ല എങ്കിലല്ലേ അവരെ ഭയക്കുക. താക്കീതു തരികയും ഭയപ്പെടുത്തുകയും ആശ നൽകുകയും ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ബഷീറും നദീറുമായ നബി തങ്ങളെ അവരറിഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് കലാലയ പരിസരത്ത് നിന്ന് അന്യവന്റെ കൈപിടിച്ച് വാപ്പയെ ഉമ്മയെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോണ പെൺകുടിക്ക് കാത്തിരിക്കാനൊരു സ്വർഗം അവൾ അറിഞ്ഞിട്ടുണ്ടായില്ല, ഭയപ്പെടാനുള്ള നരകം അവൾ അറിഞ്ഞിട്ടില്ല. അവൾ ജനിച്ച വീണത് മുതൽ അക്കാഡമിക് പുസ്തകങ്ങളുടെ കൂടെയാണ്, കോളേജിലെ കൂട്ടുകാരികളുടെ കൂടെയാണ്. അല്ലാഹു ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുടെ വീട് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. സ്വർഗം ഇങ്ങനെ അറിയുമ്പോഴല്ലേ അതിനു വേണ്ടി കാത്തിരിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ സുമോഹനമായ അധ്യായങ്ങളെ അവലോകനം ചെയ്യുമ്പോഴാണ് ആർത്തിയോടെ വിശ്വ ഇബ്നു ഉമയ്യ തങ്ങൾ ഓടിയെടുക്കുന്നത്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് വേഗം വരണേ എന്ന സൂക്തമങ്ങ് കേൾക്കുമ്പോ തങ്ങൾ അത് ഉറപ്പിക്കുകയാണ്, സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കുകയാണ്. കയ്യിലുള്ള കാരക്കച്ചീന്ത് വലിച്ചെറിഞ്ഞിട്ട് ആ സ്വർഗത്തിലേക്ക് പായുകയാണ്. കാരണം അവരുടെ കൽവിൽ ഉറപ്പാണ്. സ്വർഗം അവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ വ്യാകുലപ്പെടുന്നത്? എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ അതിജീവനത്തിന്റെ ആയുധം, എക്കാലത്തെയും വിശ്വാസികളുടെ അതിജീവനത്തിന്റെ ആയുധം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ്. ഈ ഒരു തിരിച്ചറിവ് ജനതയ്ക്കുണ്ടാവണം. ആയുധപ്പുരകളും അഭ്യാസമുറകളുമല്ല ഈ ഉമ്മത്തിന്റെ സംരക്ഷണത്തിന്റെ കവചം. ആയുധപ്പുരകളുടെയും ആയോധനമുറകളുടെയും ആഭാസങ്ങളുടെയും അഭ്യാസങ്ങളുടെയും കരുത്തിലല്ല ഈ ഉമ്മത്ത് ജയിച്ചത്. ഈ ഉമ്മത്തിന്റെ വിജയം വിശ്വാസത്തിന്റെ വിജയമാണ്. ഇത് നമ്മൾ അറിയാതെ പോകരുത്, ഇത് നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് കബന്ധങ്ങൾ ധരിച്ച് ശരീരത്തോട് വേറിട്ട് രണാങ്കണത്തിന്റെ ചാരത്ത് കിടന്നവരെ കുറിച്ച് നമ്മൾ അറിയണത് എന്താണ്? അവര് ശുഹദാക്കളാണ്, അവര് സ്വർഗത്തിലേക്ക് പറന്നു പോയവരാണ്. അവര് ജയിച്ചോ തോറ്റോ അവര് ജയിച്ചു. ഇത് പറയുമ്പോ പ്രിയമുള്ള സഹോദരന്മാരെ, ആധുനിക ലോകത്ത് ഇസ്ലാമിനെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇസ്ലാം എവിടെയും ആയോധനമുറകളിലൂടെ ജനങ്ങളെ കീഴടക്കാനല്ല പഠിപ്പിച്ചത്. ആത്മാവിന് കുളിരിന്റെ സംഗീതം നൽകിയിട്ട് നന്മയുടെ തീർത്ഥാടനത്തിലേക്ക് മാടി വിളിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാം ഒരു സംഗീതമാണ്. ഇസ്ലാം ഒരു സംഗീതമാണ്. ഹൃദയതന്ത്രികൾ ഈണം പിടിച്ചുകൊണ്ട് സർവാത്മ മോക്ഷത്തിന്റെ ഉദ്യാനത്തിലേക്ക് മാടി വിളിക്കുന്ന സംഗീതമാണ് ഇസ്ലാം. ആ സംഗീതത്തിന്റെ മധുരത്തിൽ നിന്നാണ് മലയാള മണ്ണിൽ ഇസ്ലാം വിളഞ്ഞത്. ആ സംഗീതത്തിന്റെ മാധുര്യത്തിൽ നിന്നാണ് ഭൂഖണ്ഡങ്ങളെ ഭേദിച്ച് ഇസ്ലാം കടന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സംഗീതം പോലെ ഒരു മാധുര്യമുള്ള ജീവിതമായിരുന്നു. ഇത് ഞാൻ അലങ്കാരത്തിന് വേണ്ടി പറയണതല്ല, ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഈ ഉമ്മത്തിന്റെ അതിജീവനം എന്ന് പറയുന്നത് കണ്ടില്ലേ ആഫ്ര, കണ്ടില്ലേ സിറിയയിൽ അങ്ങനെ, കണ്ടില്ലേ യമനിൽ ഇങ്ങനെ, കണ്ടില്ലേ യു പിയിൽ അങ്ങനെ. ഈ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ അതിജീവനം എങ്ങനെയാണ്? ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശങ്ങളെ
വളച്ചുകെട്ടില്ലാതെ ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം. ആധുനിക യുഗത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ അറിയണം. പ്രവാചക തിരുഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയാണ് ലോകം മനോഹരമായി വായിക്കുന്നത്. ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവനായ കവി പ്രവാചക തിരുഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടാണ്. ആ സമയത്ത് അവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാര് ചോദിച്ചു, അല്ല നിങ്ങൾ ഹിന്ദു ആയിരിക്കെ എന്തിനാണ് ഇസ്ലാമിന്റെ പ്രവാചകനെ കുറിച്ച് പ്രകീർത്തനം നടത്തുന്നത്? അദ്ദേഹം പറഞ്ഞു, മേ ഹിന്ദു ബി തലബുകാറേ മുഹമ്മദ് ബി, ഞാൻ ഹിന്ദു ആയതോടൊപ്പം തന്നെ പ്രവാചക സ്നേഹിയാണ്. ഞാനൊരു ഹിന്ദു ആയിരിക്കെ തന്നെ പ്രവാചകരുടെ സ്നേഹിയാണ് ഞാൻ. അവസാനം അദ്ദേഹം പാടുകയാണ്, റഹ്മത്തുൽ ലിലാലമീൻ സേ ഹശർ മേ മാനാകുലേ മുജേ ഭീ ലേ ജായേംഗേ ജന്നത് മേ. റഹ്മത്തുൽ ലിലാലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യത്തിന്റെ അരുണ വർഷങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും കരുണയുടെ അരുണദീപ്തി കൊണ്ട് പ്രകാശിപ്പിച്ച പ്രവാചകരാണ്. ഈ ഉലകത്തിൽ നിന്ന് മുഴുവനും കാരുണ്യമായ തിരുനബി തങ്ങൾ നാളെ എന്നെയും കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ഞാൻ ആശിക്കുകയാണ്. റഹ്മത്തുൽ ലിലാലമീൻ സേ ഹശ്ര മേ മാനാകുലേ മുജേ ഭീ ലേ ജായേംഗേ ജന്നത് മേ. കാരണം ആ പ്രവാചക തിരുനബിയുടെ ജീവിതത്തെ ഞാനങ്ങ് വായിക്കുമ്പോൾ ഓക്കെ ജൂതോ കർമ്മഹേ ശഹേബത്ഹാതേരാ നഹീ സുൻതാഹീ നഹീ മാംഗനേ വാലാ തേരാ. എന്തൊരത്ഭുതമാണ് കരുണയുടെ അരുണപ്രസാദത്തിൽ നിന്ന് വിട്ടുവീഴ്ചയുടെ വിഹായുസിൽ നിന്ന് മഹിതഭാവങ്ങളുടെ മഹിഷ്ടോദ്യാനത്തിൽ നിന്ന് ലോകത്തെ മുഴുവനും നന്മയുടെ നറുനീലിമയിലേക്ക് മാടി വിളിച്ച അത്ഭുതകരമായ വ്യക്തിപ്രഭാവമാണ് എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ പ്രഭാവമായ ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ കവാടമായ എന്റെയും നിങ്ങളുടെയും വർണ്ണനയുടെ വാക്കുകളെ ചിറകൊടുഞ്ഞ വീഴുന്ന വർണ്ണനയുടെ വസന്തങ്ങൾ മുഴുവനും പരാജയപ്പെടുന്ന നേതാവ് ഹബീബ് റസൂലുള്ളാ. ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് മദീനയുടെ മണിമുറ്റത്തേക്ക് തൽബിയത്തിന്റെ ഹജ്ജിന്റെ മുന്നോടിയായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോ ഈ വെള്ളിയാഴ്ച രാവിലെ നഗരിയിൽ നിന്ന് മദീനയുടെ ഉമ്മരത്ത് മർമ്മരമുയർത്തുന്ന ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലാമല്ലോ. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ വിലാസമേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഹൈന്ദവനായ കവി പറയുന്നത്, റഹ്മത്തുൽ ലിലാലമീൻ സേ ഹശ്ര മേ മാനാകുലേ. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോഴാണ് ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണെന്നതിന്റെ വിലാസം അവിടുന്ന് വെളിപ്പെടുന്നത്. എന്നെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവാചകരാണ് എന്ന് പറഞ്ഞ് പാടുമ്പോ മുത്തുനബി തങ്ങൾ ആരാണ്? ഫഖത് മദീനേ മേ ഹാലത് ഹേ രഹതേ ഹേ വോ ആശിഖോം കേ സീ